മറൈൻ വേൾഡ്, കടലിനടിയിലെ വിസ്മയ കാഴ്ചകളുടെ അത്ഭുതലവും. ഇത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയമാണ്. അതും നമ്മുടെ കേരളത്തിൽ. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും കാണണമല്ലോ. ഇതിനകത്തൊരു അണ്ടർ വാട്ടർ ടണലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോറി മറൈൻ വേൾഡിൻ്റെ ഒരു വിശദമായ കാഴ്ച. മൈസൂർ സൂ പോലെ ഇതും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അതിന് നിങ്ങൾ തന്ന സപ്പോർട്ട് ഭയങ്കര ഹാപ്പി ഉണ്ട് കേട്ടോ. വളരെ കുറച്ച് ടൈം കൊണ്ട് തന്നെ അത് 1 ലാഖിനോട് അടുത്തിട്ടുണ്ട്. ആ നമ്മുടെ മറൈൻ വേൾഡിനെ പറ്റി പറയാം. നിങ്ങൾക്ക് ഈ തിരയും കടലും ഒക്കെ കാണുമ്പോൾ ഇത് എവിടെയാ സ്ഥലം എന്നൊരു ഡൗട്ട് തോന്നും. ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്ത് പഞ്ചവടി ബീച്ചിനോട് ചേർന്നാണ്. അപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് മറൈൻ വേൾഡും എക്സ്പ്ലോർ ചെയ്യാം, തൊട്ടടുത്തുള്ള ബീച്ചും എക്സ്പ്ലോർ ചെയ്യാം. അടിപൊളി. മറൈൻ വേൾഡിൽ ഒരുപാട് സർപ്രൈസ് എലമെൻറ്റുകളുണ്ട്. അതിലൊന്നാണ് ഈ കാണുന്ന കുതിര സഫാരി. ഇവിടെ കുതിര സഫാരി ഉൾപ്പെടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് കാണിക്കാം. അതുപോലെ തന്നെ ഇതൊരു റിസർച്ച് സെൻ്ററിലൂടെയാണ്. അപ്പോൾ മുതിർന്നവർക്ക് മാത്രമല്ല പഠിക്കുന്ന പിള്ളേർക്കും ഒക്കെ ഒരുപാട് ഉപകാരപ്പെടും ഈ വിസിറ്റ്. നമ്മൾ പണ്ട് വീഗാലാൻഡ് പോകുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ഇവിടെയും കിട്ടും കേട്ടോ. അതെ, തലയ്ക്ക് മേലെ ഒരു ആമസർ, അടിപൊളി. പിന്നെ അതെ, ഈ കാണുന്ന ട്രെയിൻ, ഇതും ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി ആട്ടോ. ഫാമിലിയായിട്ട് കുഞ്ഞുങ്ങളായിട്ടൊക്കെ വരുമ്പോൾ സൂപ്പർ. ഇത് നമ്മൾ വീഗാലാൻഡിലൊക്കെ കണ്ടിട്ടുള്ള ഒരു റൈഡ് തന്നെയാണ്. പക്ഷേ ഈ സ്ഥലത്ത് ഇത് നല്ല ഭംഗിയാണ്. അതുപോലെ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സംഭവങ്ങളുണ്ട്. നോക്കി, ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനുള്ള സംഭവം ഈ മറൈൻ വേൾഡിനകത്തുണ്ട്. അക്വേറിയം ആയിട്ടും ആക്ടിവിറ്റീസ് ആയിട്ടും ഫുഡ് കോർട്ടായിട്ടും ഒക്കെ. ഇവിടെ ഈ വലത് ഭാഗത്ത് ഒരു ബേർഡ്സ് പാർക്കുണ്ട്. ഏകദേശം 150 പക്ഷികളുണ്ടെന്നാണ് പറയുന്നത്. അത് നല്ലൊരു ആക്ടിവിറ്റിയാണ്. പക്ഷേ രസകരമായ ഒരു കാര്യം, ഇതുവരെ നമ്മൾ നമ്മുടെ മെയിൻ സംഭവമായ അക്വേറിയത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ അക്വേറിയത്തിനകത്തേക്ക് കയറിയിട്ട് അവിടെ എന്തൊക്കെയാ സംഭവങ്ങളുള്ളതെന്ന് കാണാം. ഇതിനകത്ത് നമ്മൾ കയറുമ്പോൾ ഞെട്ടുണ്ടാ. ആദ്യം നമ്മൾ കാണുന്നത് ഒരു സ്പാ ഏരിയ ആണ്. സാധാരണ സ്പാ അല്ല, ഫിഷ് സ്പാ ആണ്. സാധാരണ പുറത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. ഇവിടെ ടിക്കറ്റ് എടുത്ത് കയറുവാണെങ്കിൽ നമുക്കിത് ഫ്രീയാണ്. കുറച്ചധികം നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇത് കമ്പാർട്ട്മെൻറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിൽ കുറേയധികം കുഞ്ഞു മീനുകളും ഈ ഫിഷ് സ്പായും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ സാധാരണ ഒരു അക്വേറിയത്തിൻ്റെ വലിയൊരു വെർഷൻ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇത് വേറൊരു ലോകമാണ്. ഇതിൻ്റെ ആംബിയൻസും ഇവിടുത്തെ മെയിൻ്റനൻസും ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് നോക്കി, ഈ കാണുന്നത് ടിംഫോയിൽ ബാർബ് എന്ന് പറയുന്ന ഒരു മീനാണ്. നല്ല ഭംഗിയല്ലേ. ഇത് ഇതൊക്കെ എന്ത് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കി. ഇതേ ആ നേരെ കാണുന്നത് 360 ഡിഗ്രി വ്യൂ തരുന്ന ഒരു ഫിഷ് ടാങ്ക് ആണ്. പക്ഷെ അത് നിങ്ങൾ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അതിനകത്തേക്ക് കയറി നിന്ന് ഇങ്ങനെ പുറത്തേക്ക് 360 ഡിഗ്രിയിൽ കാണാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്, ഒരു ഗംഭീര സംഭവമായിരുന്നു. ഇതൊരു റിസർച്ച് സെൻ്ററിലൂടെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് സിസോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനിക് സ്റ്റഡീസിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് പ്രവാസികൾ ചേർന്നിട്ടാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ട് എനിക്ക് തോന്നി. ലോകത്ത് ഇതിനു മാത്രം അലങ്കാര മത്സ്യങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെ തോന്നിപ്പോകും. ഈ കമ്പാർട്ട്മെന്റിൽ നിങ്ങൾ അധികം സർപ്രൈസ് എലമെന്റ്സ് ഒന്നും കണ്ടിട്ടുണ്ടാവത്തില്ല. പക്ഷേ സർപ്രൈസ് എലമെന്റ്സ് ഒക്കെ പുറകെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഓരോരോ കമ്പാർട്ട്മെന്റ് ആയിട്ട് കണ്ടു നോക്കാം. നമുക്ക് അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോകാം. അത് നമ്മുടെ അന്റാർട്ടിക്കയെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നതല്ല എനിക്ക് തോന്നിയത്. ഗംഭീരാട്ടാ, അതെ അന്റാർട്ടിക്ക തന്നെയാണ്. പെൻഗ്വിനൊക്കെ കണ്ടില്ലേ. പക്ഷെ സംഭവം അന്റാർട്ടിക്ക ആണെങ്കിലും ഇവിടെ കാണുന്ന മീനുകൾ കാർപ്പാണ്. കാർപ്പിന്റെ പല വെറൈറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. ഇത് ഈ കാണുന്നത് കോഴിക്കാർപ്പ്, ഏഞ്ചൽ കാർപ്പൊക്കെയാണ്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഈ കാർപ്പുകളുടെ ഒരു ഡീറ്റെയിൽ പറഞ്ഞോട്ടെ, ഇവര് ജപ്പാൻകാരാണ്, ജാപ്പനീസ് ഫിഷാണ്. 19th century ജപ്പാനിലെ നിഗറ്റയിലാണ് ഈ കാർപ്പുകളുടെ പ്രജനനം ആരംഭിച്ചത്. ഇവരൊക്കെ ഈ നിറങ്ങളുടെയും ഡിസൈനുകളുടെയൊക്കെ പാറ്റേൺ വെച്ചിട്ടാണ് ഓരോ പേരുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ജാപ്പനീസുകാരാണ് ഇവർക്ക് ഈ കോയ് കാർപ്പ് എന്നുള്ള പേരൊക്കെ ഇട്ടിരിക്കുന്നത്. അതാണ് കോയ്. ഈ കാണുന്ന ഭാഗം കണ്ടില്ലേ, ഇതിനകത്തും കോയ് കാർപ്പുകൾ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഫിഷ് ഫീഡിങ്ങിനുള്ളൊരു ഫെസിലിറ്റി ഇവിടെ ഇവിടെ തന്നിട്ടുണ്ട്. അത് സൂപ്പറാണ്. ഇനി നമുക്ക് ഈ വലിയ മീൻതലയുടെ ഉള്ളിലൂടെ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അവിടെ എന്താ സംഭവം നോക്കാം. ഇത് ഇവിടെ ആദ്യം കാണുന്നത് ക്ലൗൺ ഫിഷാണ്. നമുക്ക് മലയാളത്തിൽ ഇതിനെ കോമാളി മത്സ്യം എന്ന് വിളിക്കാം. ഞാനിട്ട പേരാട്ടോ. ഇവരെ അനിമൻ ഫിഷ് എന്നും പറയാറുണ്ട്. ഒരുപാട് ടൈപ്പ് ഉണ്ട് ഇവര്. ഇവര് കടൽ മത്സ്യങ്ങളാണ്. ഇവരുടെ ഒരു ആയുസ് എങ്ങനെയാണെന്നറിയാം, ഏകദേശം 12 വർഷത്തിന് മേലെ. പ്രധാനമായിട്ട് ഇന്തോനേഷ്യയിലും ഫിലിപ്പീൻസിലും ജപ്പാനിലൊക്കെയാണ് ഇവരെ കണ്ടുവരുന്നത്. ഈ സെക്ഷൻ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിട്ടോ. ഒരുപാട് ടാങ്കുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. മെയിനായിട്ട് ഈ സെക്ഷനിൽ ഇനി വരുന്നത് ഈ ടെട്രാ ഫിഷസ്, ലയൻ ഫിഷ്, ലോബ്സ്റ്റർ ഒക്കെയാണ്. പക്ഷേ ഇതിൻ്റെ വലിയ മീനുകളാണ് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. അവിടെ വെച്ച് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഇനി നമ്മൾ പോകുന്നത് ഇതിനകത്തുള്ള ഒരു കാടിനുള്ളിലേക്കാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഡൈനോസറിന്റെ സ്കെൽട്ടൺ ഒക്കെ കാണാം കേട്ടോ. ഓരോ സ്ഥലങ്ങളും നല്ല വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും. എന്തൊക്കെയാണ് ഈ കാണുന്നത്, ഒരു കാടും അതിനുള്ളിലൊരു പോണ്ടും ഫൗണ്ടനും ഒക്കെ ആയിട്ട് ഗംഭീര ആംബിയൻസ് ആട്ടോ.
സംഭവം ചെറിയൊരു കുളമാണെങ്കിലും ഇതിനകത്ത് കിടക്കുന്നത് അരാപ്പയമേയും പിരാനയൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ വലിപ്പം അറിയണമെങ്കിൽ നമുക്ക് ഇതിനൊക്കെ താഴെന്ന് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ താഴെ പോകുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ മനസ്സിലായി ഇവരുടെ വലിപ്പം എന്താണ്. എന്തൊരു ആംബിയൻസ് ആണെന്ന് നോക്കി, ഒരു മഴക്കാട് തന്നെയാണ്. അതിന് വേണ്ട സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഗംഭീരമാക്കിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോകും. ആക്ച്വലി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ക്ലൗൺ ഫിഷിൻ്റെ ഒക്കെ സെക്ഷനില്ല, അതിൻ്റെ ബാലൻസ് തന്നെ കേട്ടോ. ഇവിടെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറേ അധികം മീനുകളെ കാണാം. അതായത് നോക്കിയ ടെട്രയുടെ വേറൊരു കളറ്, ഇത് സ്കോർപ്പനോട്സ് ഫിഷ് ആണ്. കടൽ മത്സ്യമാണ്, പസഫിക് ഓഷ്യനിലും ഇന്ത്യൻ ഓഷ്യനിലൊക്കെയാണ് മെയിനായിട്ട് കണ്ടുവരുന്നത്. ഇത് സ്റ്റാർ ഫിഷ് ആണ്. എന്താ ഭംഗി നോക്കിയേ, ജുവനൈൽ സൈസറസ് ഏഞ്ചൽ ഫിഷ് ആണ്. ഗംഭീര പേര്. നമ്മുടെ അവിടെ കാണുന്ന ഏഞ്ചൽ ഫിഷിന്റെ ഡിസൈൻ അല്ല, ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് മീനുകൾ ഇവിടെ ഉണ്ട്. നിങ്ങളും വന്ന് നോക്കി ഉറപ്പായിട്ട് ഞെട്ടും. ഇത് ഈ കിടക്കുന്ന ഇവന്റെ പേര് എന്താ അറിയാമോ, ഈലാണ്. വൈഡ് റിബൺ ഈൽ ഫിഷ് എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. റിബൺ 12 വർഷം വരെയാണ് ഇവരുടെ ഒരു ആയുസ് എന്നൊക്കെ പറയുന്നത്. ഇവന്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ഈ റിബൺ കണക്കിന് തന്നെയാട്ടോ ഇവൻ കിടക്കുന്നത്. നല്ല ഭംഗിയാണ്, 100 സെന്റിമീറ്റർ വരെ വലിപ്പം വെക്കും എന്നാണ് പറയുന്നത്. ഈ ഡിസൈൻസ് ഒക്കെ നോക്കി, ഇത് ഈ ടാങ്ക് നോക്കിയേ, ഇതൊരു ഓൾറൗണ്ടർ ടാങ്കാണ്. ഇതിനകത്ത് എല്ലാ ടൈപ്പ് മീനുകളും ഉണ്ടെന്നാണ് തോന്നുന്നത്. ചെറിയ ടാങ്ക് ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിയേ, സ്റ്റാർ ഫിഷ്, ലോബ്സ്റ്റർ, എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഇത് നോക്കിയ ഒരു സ്റ്റാർ ഫിഷ്. പിന്നെ നമ്മുടെ കുഞ്ഞു മീനിൻ്റെ സെക്ഷൻ ഇവിടെ തീരുവാണ്. ഇനി അങ്ങോട്ട് യമകണ്ഠന്മാരുടെ സെക്ഷനാണ്. നമ്മൾ നേരത്തെ കണ്ട റെയിൻ ഫോറസ്റ്റിൻ്റെ താഴെ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നില്ല, അതിതാണ്. ഇതൊക്കെ ആമസോൺ കാടുകളിലൊക്കെ കാണുന്ന മീനുകളാട്ടോ. നമ്മളെങ്ങനെ അതിനകത്ത് പെട്ടാ തീർന്നു. പിരാന സിനിമയൊക്കെ കണ്ടവർക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഈ പിരാനയൊക്കെ പേടിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ കിടക്കുന്ന അരാപ്പയമ. ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ റെഡ് ലാൻഡ് ഫിഷിന്റെ വലുത്, ലോകത്ത് ഏറ്റവും വിഷമുള്ള മീനുകളിൽ ഒന്നാണിത്. കരീബിയൻ സീയിലൊക്കെയാണ് ഇവരെ മെയിനായിട്ട് കണ്ടുവരുന്നത് കേട്ടോ. ഞങ്ങളൊരു ഫിഷ് ടാങ്കിന് അടുത്തേക്ക് പോയപ്പോൾ അതിനകത്ത് മീനുകളൊന്നും കാണുന്നില്ല. അപ്പോൾ ഞങ്ങളവിടെ ചോദിച്ചു, ചോദിച്ചപ്പോഴാണ് അവർ ഞങ്ങൾക്കൊരു മീനിനെ കാണിച്ചു തന്നത്. ദേ കിടക്കുന്നത് സ്റ്റോൺ ഫിഷ്. ഇത് സ്റ്റോൺ ആണോ ഫിഷ് ആണോ ദൈവത്തിന് തന്നെ അറിയാം. ഇനി നമ്മൾ പോകുന്നത് ഒരു വലിയ ആമയുടെ പുറത്ത് വെച്ചിരിക്കുന്ന രണ്ട് മീനുകളെ കാണാനാണ്. ഗാർ ഫിഷ്. ഇത് പ്ലാറ്റിനം ഗാറാണ്. കാണാനായിട്ട് അസാധ്യ ലുക്കാട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൻ്റെ വാലിങ്ങനെ അനങ്ങുന്നതാണ്. എന്ത് ഭംഗിയല്ലേ. ദേ ഇവിടെ നാടകത്തിന് സ്റ്റേജ് കെട്ടിയതുപോലെ ഒരു സംഭവം കാണാം. ഒരു ചെറിയ ഫൗണ്ടനൊക്കെ ആണ്. വല്ലാത്തൊരു ആംബിയൻസ് ആട്ടോ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കിടക്കുന്ന മീൻ ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ തിലാപ്പിയാണ്. നമ്മൾ കാണുന്ന ഒരു ബ്ലാക്കും ഇതൊരു വൈറ്റ് ആണെന്നുള്ളതേ ഉള്ളൂ. 10 വർഷം വരെ ആയുസുള്ള ഇവർ 4.5 കിലോ വരെ വെയിറ്റ് വെക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെ കൂട്ടത്തോടെ കാണാനായിട്ട് ഇത് ഭംഗിയല്ല. അതുപോലെ തന്നെ ആ പോണ്ട് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഭയങ്കര സന്തോഷമായിട്ടൊരു കാര്യം പറയട്ടെ, ഞാനിത് ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യട്ടെ. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല, കാരണം അത്രയ്ക്ക് നല്ലൊരു എഫേർട്ടാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത്. ഇത് കുഞ്ഞു പിള്ളേർക്കൊന്നോ വലിയവർക്കൊന്നോ അല്ല, എല്ലാവർക്കും കാണാവുന്ന ഒരു സംഭവമാണ്. ഇത് മീനിനെ കാണുക എന്നുള്ള മാത്രമല്ല കേട്ടോ, ഇവരിതിനെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, അതാണ് ഹൈലൈറ്റ്. നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് മടുക്കത്തില്ല. നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് തോന്നും. പ്രത്യേകിച്ച് മീനുകളൊക്കെ കാണുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു സംഭവം കൂടാണല്ലോ. എനിക്ക് തോന്നുന്നു ഒരു 2-3 മണിക്കൂറൊക്കെ വെറുതെ ഇതിനകത്ത് നിന്ന് കാണാൻ പറ്റും. അത്ര അടിപൊളിയാണ്. ഈ കാണുന്നതാണ് ഓക്സിലോട്ടിൽ. ഇവരുടെ ഒരു പ്രത്യേകത എന്താ പറയുക, ഈ ഇവരുടെ കൈയും കാലും ഒക്കെ എന്തെങ്കിലും കാരണവശാലും മുറിഞ്ഞു പോയാൽ നമ്മുടെ പല്ലിയുടെയൊക്കെ വാലുണ്ടായി വരുന്നത് പോലെ ഇവരുടെ കൈ കാലുകളൊക്കെ തിരിച്ചുണ്ടായി വരും. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഷാർക്കിൻ്റെ അടുത്തേക്കാണ്. എന്താ ഒരു വലിപ്പം നോക്കിയത്. ഈ ഷാർക്കിൻ്റെ ടാങ്കിൻ്റെ അടുത്തുള്ള ഒരു ആംബിയൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കി എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക, കാണാനായിട്ട് വല്ലാത്തൊരു ഭംഗിയാട്ടോ. അതെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഇനി സെക്ഷൻ ഒന്നും പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല, ഏതൊക്കെയോ സെക്ഷനിലൂടെയാണ് പോകുന്നത്. ഈ കാണുന്നത് റെഡ് ബെല്ലിഡ് പിരാനാസ് ആണ്. കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടും ഭംഗിയൊക്കെ ആയിട്ട് തോന്നുന്നെങ്കിലും അത്ര പാവങ്ങളല്ല കേട്ടോ. ഇവരും ആമസോൺകാരാണെന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ മതി. ഇവിടെ ഇങ്ങനെ പല ഡിസൈൻസിലായിട്ട് ഒരുപാട് ഫിഷ് ടാങ്കുകൾ ഇങ്ങനെ കാണാട്ടോ. നല്ല ഭംഗിയാണ്. അതിനകത്തൊക്കെ നല്ല രസമായിട്ട് മീനുകളൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ചെയ്ത് ഭംഗിയൊക്കെ ഇട്ടുണ്ട്. ഇതേ നോക്കി എന്ത് ഭംഗിയല്ല, ഒരു അനാക്കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. താഴെ ഒരു തവളയുണ്ട്, അതിനെ ആ നോക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇവൻ്റെ പേരാണ് ടിൻഫോയിൽ ബാർബ്. കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. നമ്മൾ എവിടെയൊക്കെയോ കണ്ടിട്ടുള്ള ഒരു ഡിസൈൻ ഇവിടെയൊക്കെ ഉള്ളതായിരിക്കും. ടിൻഫോയിൽ ബാർബിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ അടുത്ത് പോകുന്നത് വേറൊരു സെക്ഷനിലേക്കാണ്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവട്ടെ. വേറൊരു റൂം പോലൊരു സംഭവമായിട്ട് ചെയ്തിരിക്കണം. ഒരു അടിപൊളി സ്ഥലം. ഇനി ഞാൻ ഇതിൻ്റെ ടിക്കറ്റ് ചാർജിനെയും ടൈമിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഇത് മുതിർന്നവർക്ക് 350 രൂപയും സീനിയർ സിറ്റിസൺസിന് 300 രൂപയും കിഡ്സിന് 250 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് വീക്ക് ഡേയ്സിൽ 11:30 മുതൽ 6:30 വരെ, സാറ്റർഡേ സൺഡേ 11 മണി മുതൽ 7 മണി വരെയാണ് ഇത് ഓപ്പൺ ആയിട്ടിരിക്കുക. ഇത് ഇവിടെ നമുക്ക് കാണാനായിട്ട് എപ്പോഴും ആഗ്രഹമുള്ള ഒരു മീനെ കാണിച്ചുതരാം. ഇത് തെരണ്ടിയാണ്. തെരണ്ടി എന്ന് പറയുമ്പോൾ ഇത് നോർമൽ തെരണ്ടിയല്ല, ഇത് ഫ്രഷ് വാട്ടർ തെരണ്ടിയാണ്. ഫ്രഷ് വാട്ടർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്പോട്ടഡ് സ്റ്റിംഗ്രേ ഫിഷ് എന്നാണ് ഇതിൻ്റെ പേര്. എന്ത് വലിയ തെറി കേട്ടതുപോലെ ഉണ്ടല്ലേ. നമുക്ക് ഇതിനെ ഇവിടെ തൊടാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഇവർ ഇവിടെ തന്നിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ അതൊന്നും ചെയ്തില്ല, വെറുതെ അതിൻ്റെ കുത്ത് മേടിക്കേണ്ടതെന്ന് വെച്ചു.
ഇവിടെ കുറച്ചധികം ടാങ്കുകളുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ അടുത്തേക്ക് പോകുന്നത് ഈ കാണുന്ന ഓസ്കാറിന്റെ സെക്ഷനിലേക്കാണ്. സംഭവം മൊത്തത്തിലൊരു ടെറർ ലുക്കിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതേ തലയൊട്ടിയൊക്കെ കാണുന്നുണ്ട്. മൊത്തത്തിലൊരു പുക എന്ന് പറയുന്നത് പോലെ മൊത്തത്തിലൊരു ഭീകരാന്തരീക്ഷം. പക്ഷെ കാണാനായിട്ട് ഭയങ്കര അടിപൊളി. ഇത് റെഡ് ഓസ്കാറാണ്. ഞാൻ ഇവിടെ ഉള്ള സിൽവർ അരവണയെ കാണാനായിട്ട് നിൽക്കുമ്പോഴാണ് വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. നോക്കി, എന്താ ഒരു ഭംഗിയല്ലേ. പഴയ കാടിനുള്ളിൽ താമസിച്ചിരുന്ന ആൾക്കാരുടെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു സൗണ്ട് എഫക്ട്സ് ഒക്കെ കൊടുത്ത് ഗംഭീരം നല്ലതൊന്നും പറയാനില്ല. അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ കാണുന്ന ടാങ്ക് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേ അവസാനം നമ്മുടെ കുഞ്ഞൻ ഏഞ്ചൽ ഫിഷ്. ഈ ഏഞ്ചൽ ഫിഷിൻ്റെ അടുത്ത് നമ്മൾ ഇനി പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ഗംഭീര സ്ഥലം. ഇതാണ് ഇവിടുത്തെ അണ്ടർ വാട്ടർ ടാനൽ. ഒന്നും പറയാനില്ല. മുന്നേ നമുക്ക് ഇതുപോലൊരു അണ്ടർ വാട്ടർ ടണൽ കാണണമെങ്കിൽ നമ്മൾ മിനിമം ദുബായിലെങ്കിലും പോകണം. ദുബായ് മോളിലൊക്കെ ഇതുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ നേരെ ചാവക്കാട് വന്നാൽ മതി. നമ്മുടെ കേരളത്തിൽ തന്നെ ഈ സംഭവമുണ്ട്. ഗംഭീര ഒരു അണ്ടർ വാട്ടർ ടണൽ. ദുബായിലുള്ളതിൻ്റെ അത്രയും വരത്തില്ല എങ്കിലും വളരെ ഭംഗിയായിട്ട് വളരെ രസമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ അരാപ്പയമ മീനുള്ളത്. ഏകദേശം 138 കിലോ എങ്ങാണ്ടുണ്ടെന്നാണ് പറയുന്നത് എൻ്റെ അമ്മേ. ഇതാണ് ഞാൻ ആ പറഞ്ഞ മുകൾ അരാപ്പയമ. ഇതുപോലെ ഒരുത്തം കൂടെ ഉണ്ടോ കേട്ടോ, അങ്ങനെ രണ്ടുപേരാ ഇതിനകത്തുള്ളത്. നമ്മുടെ വീഡിയോ ഏകദേശം അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ കാർപ്പ് മീനുകൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇതേ നോക്കി, ഏതൊരു അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളിതെല്ലാം ചെയ്യുന്നു ഞങ്ങൾക്ക് അറിയാം. എന്നാലും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. ബൈ.